ഒരു കിലോ അരി തൂക്കിയെടുത്തു. ഒരു ഗ്രാം പോലും കുറയരുത്, കുറഞ്ഞാൽ വിശപ്പ് തീരില്ല. പച്ചക്കറി ഇതേ ഉള്ളോ? ഇത്രയേ ഉള്ളൂ. ആ ഉള്ളതിങ്ങി തന്നേക്ക്. ശരി. എത്രയാവിടാവേ? 68. ഒരു 10 രൂപയുടെ കുറവുണ്ടേ. ഇത് കൊണ്ടേ വധുവാണല്ലോ. ശരി. പണിക്കൂലി കിട്ടിയില്ലേ? കാര്യം മുതലാളിയാണെങ്കിലും പന്നിയുടെ മോന് പണിയെടുത്ത കൂലി തരാൻ ഭയങ്കര മടിയാ. വേറെ എവിടെയല്ലോ അച്ഛന് പണിക്ക് വെക്കൂടെ? കയ്യിലിട്ട് എന്റെ കൂലി ഇയാൾ ഇത്തിരി തിരുമ്മി പിടിക്കുമെങ്കിലും ഇയാള് തന്നെയാ വേദം. വർക്കിച്ചേട്ടൻ ഇന്ന് വീട്ടിൽ വന്നായിരുന്നു. കൊടുക്കാനുള്ള പൈസ മൊത്തം കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കടക്കാരുടെ കാര്യം കേൾക്കുമ്പോ ഒരുമാതിരി പൂച്ച അടിവയറ്റിൽ അള്ളിപ്പിടിച്ച മാതിരിയാ. എന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് മൂഞ്ചിട്ട് കൊണ്ടാമോ തരാമോ? നാളെ നിന്റെ വീട്ടിൽ ഞാൻ വരും. നിന്നെ നല്ലും നിന്നെ മോളെ മേടിക്കാൻ 10 രൂപ കുറവുണ്ടായിരുന്നു. ഈ നിലത്ത് കിടക്കുന്ന അരി തൂത്തുമാരി കൊണ്ടുപോയില്ലേ ചെല്ലപ്പനും മോളും പട്ടിണിയാടാ. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. മോൾ ആരെയും കരുത്, അച്ഛൻ പേര് തരാം. ഈ കല്ല് മുഴുവൻ എന്ന് വരക്കി തീരുവോ എന്തോ? എന്തിനാ അച്ഛ ഈ കടക്കാരല്ല നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ മനോവേദന അവർക്കല്ലേ അറിയൂ.
മണമണാഞ്ച ജോണി വരുന്നുണ്ട്. പപ്പ പോയി. യഹുവന്തിയടാ പാലായിൽ ഒരു കല്യാണത്തിന് പോയി. ആരുടെ കല്യാണോടാ? യഹുവിന്റെ ആദ്യ ഭാര്യയുടെ രണ്ടാം കല്യാണം. ഞാനാണെ പോയില്ല. നിന്നെ വിളിക്കാൻ അതിന് നിന്റെ ആദ്യ ഭാര്യ അല്ലല്ലോ അവര്. ജോണി, ആ ചെല്ലപ്പനെ കൈ കിട്ടുമ്പം രഘുവിനോടൊന്ന് പറഞ്ഞേക്കണം, എന്നെ കൂടെ ഒന്ന് അറിയിക്കണമെന്ന്. അല്ലെങ്കിലും ഇത് ചെല്ലപ്പനുള്ളതാ, എന്തെങ്കിലും കിട്ടും. മുതലും പോയി, പലിശയും പോയി, ആ ചെല്ലപ്പനും പോയി. മുതലാളിയെ കത്തിയെന്ന് പിടിച്ചേ. വിടെന്തോ നിലത്തിനെ കാശെടുക്കാൻ പറ്റൂ. ഇവനെ ഒരിക്കലും കൈ കിട്ടുന്ന ലക്ഷണമില്ല. അച്ഛന്റെ തുണി എന്നും അലക്കണ്ട മോളെ. നാറിയ ജീവിതം നയിക്കുന്നതിന്റെ ഉടുതുണി നാറിയാലും ഉടയോൻ അത് ദുർഗന്ധമായി തോന്നില്ല. ആരോ വരുന്നുണ്ട്. എന്തിയടി നിന്റെ അപ്പൻ? പണിക്ക് പോയി അപ്പൻ ചേട്ടാ. അവൻ വരുമ്പോ പറഞ്ഞേരെ മര്യാദയ്ക്ക് എന്റെ കാശ് തന്നില്ലെങ്കിൽ അവന്റെ രണ്ടു കാലും ഈ പാപ്പൻ തല്ലി ഓടിക്കുമെന്ന്. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് പാപ്പൻ ഇപ്പൊ പോവുക. അച്ഛാ, ചോറും എന്തോ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ട്, ചമ്മന്തി അരക്കട്ടെ. ആശാന്റെ ലുക്ക്. ചെല്ലപ്പന്റെ കയ്യിൽ നിന്ന് എനിക്ക് കാശ് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് അവന്റെ കിഡ്നി പറിച്ച് വിൽക്കാം. എടാ മണ്ടൻ ജോണി, ഈ കിഡ്നി എന്ന് പറയുന്ന സാമാനം ഉണ്ടല്ലോ, അത് മാവേ തൂങ്ങിക്കിടക്കണ സാമാനമല്ല. ഇവൻ ആരടാളീനടാ, ഇന്ന് ഇവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ജോണി പോകൂ. പലിശ കൂട്ടി 2 ലക്ഷം ഉണ്ട്, 2 ലക്ഷം. നീ വാ ജോണി. പണ്ട് ഞാനിവിടെ വന്നപ്പോ ഇവന്റെ പട്ടി എന്നെ ഓടിച്ചിട്ട് കടിച്ചതാ.
നിന്ന് വിളിക്കാതെ പോയി പട്ടിയുണ്ടോ നോക്കടാ. നല്ല ഉറക്കമായിരുന്നല്ലടാ, എന്നോട് കാശ് മേടിച്ചിട്ട് എങ്ങനെ നീ ഇങ്ങനെ ഉറങ്ങുന്നടാ? ഇന്ന് നീ എൻ്റെ കാശ് നീ തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ കയറി കിടക്കൂ രഘു. എന്റെ പൊന്ന് രഘു, അരിപോലുമില്ലാത്ത വീടാണിത്. നീ പട്ടിണി കിടന്ന് ചാകുന്നു. നിനക്ക് തരാനുള്ള പണം ഞാൻ ഉടൻ തരാം. നീ ഇപ്പൊ പോ. കാശ് നീ മേടിച്ചെടുത്തിട്ട് നീ തമാശ പറയുന്നോടാ. കാശ് തരും, നാളെ ഈ സമയത്ത് ഞാൻ വരും. എന്റെ മുതലും പലിശം സഹിതം നീ തന്നില്ലെങ്കിൽ നിന്റെ മകളും ഈ വീട്ടിൽ നിന്നിറങ്ങിക്കോണം. പൈസ തരാം, സ്ഥലം വിറ്റിട്ടാണ്. ചെലപ്പാ, നിന്നെ ഇപ്പൊ ഞാൻ തല്ലിതെന്തനാണെന്ന് നിനക്കറിയാവോ? നിന്റെ പെമ്പർനോത്തിയെ ചികിത്സിക്കാൻ വേണ്ടിയാണ് നീ എൻ്റെ ഇന്ന് പണം വാങ്ങിയത്. ആ സമയത്ത് എനിക്കൊരു കാമുകിയുണ്ടായിരുന്നു. അന്ന് അവൾ എന്നോട് ചോദിച്ചു, രണ്ട് സ്വർണക്കൊലുസും രണ്ട് സ്വർണവളയും വാങ്ങിത്തരുവോന്ന്. അന്നത് അവൾക്ക് കൊടുക്കാതെ നിന്റെ ചാവാൻ കിടന്ന ഭാര്യയ്ക്ക് കാശ് തന്നവനാടാ ഈ രഘു. അന്നത് അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവൾ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നിന്നെ പോലെ ഉള്ളവന്മാർക്ക് ബ്ലേഡുകാർ പിശാസിക്കണം. അന്ന് രഘുവിന് മനസാക്ഷി ഉണ്ടായിരുന്നത് കൊണ്ടാടാ നിനക്ക് കാശ് തന്നത്. ഇന്ന് നീ അത് തിരിച്ചു തരാത്തത് കൊണ്ടാണ് രഘു മനസാക്ഷി ഇല്ലാത്തവനായത്. അതുകൊണ്ട് നാളെ അന്ത്യക്ക് മുമ്പ് ഞാൻ വരും, എൻ്റെ കാശ് എനിക്ക് കിട്ടണം. കേട്ടോടാ ജോണി, വാടാ കോട്ടയടോ. നിന്നെ എഴുന്നള്ളിക്ക് ഇനി താലം വേണോടാ. ഗോപുരമുകളിൽ വസന്തചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു. ദാസപ്പോ പാട്ടിന് രക്ഷയില്ല, സൂപ്പർ കേട്ടോ. ഈ നാട്ടിലെ പലിശക്കാര് കണ്ട ഏറ്റവും വലിയ പിടികെട്ടാപ്പുള്ളിയായൻ. സന്തോഷവും സമാധാനവും ഇല്ലാത്ത പിടികെട്ടാപ്പുള്ളി. പാടാൻ അറിയില്ലെങ്കിലും പാടുമ്പോൾ എല്ലാ സങ്കടങ്ങളും അതിലെരിഞ്ഞു പോകും. മോളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, മോൾ അപ്പുറത്ത് പോയിരുന്നു. അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോ കൂട്ടിക്കോളാം കേട്ടോ. അച്ഛാ പെട്ടെന്ന് വരണേ. ഇവിടുന്ന് ചാടിയ പൊടി പോലും കിട്ടില്ല. ഇതിലും ഭേദം തൂങ്ങിച്ചാവുമോ? ഹോ
ഇതും മായമ്പഴ സാരി തന്നെയാ. നീ എന്നേടാ മിണ്ടാതിരിക്കുന്നേ? പിണക്കമാണോ? മഞ്ജു വാങ്ങി തന്നില്ലല്ലോ. അയ്യോടാ, ഞാൻ മറന്നുപോയി. ഇപ്പൊ എടുത്തോണ്ട് രാവേ. ഇന്ന് രാത്രി നമ്മൾ ഈ നാട് വിടും. കടക്കാരില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് 3.5 kilo തൂക്കമുള്ള കുള്ളൻ ചെല്ലപ്പന് 300 കിൻഡർ ഇടി തരുന്ന കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി പോരെ മോളെ. മരണം വരെ നിന്നോടൊപ്പം ജീവിക്കണം. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അച്ഛൻ അറിവ് പകർന്നു തന്ന അധ്യാപികയാണ് നീ.